വൈദ്യുതി ഉപഭോഗം കത്തിക്കയറുമ്പോൾ നിർദ്ദേശങ്ങളുമായി KSEB രംഗത്തെത്തിയിരിക്കുകയാണ്. വീടുകളിൽ AC 26 മുകളിലായി ക്രമീകരിക്കണം. രാത്രി 9 മണിക്ക് ശേഷം അലങ്കാര വിളക്കുകൾ കെടുത്തണം. സംസ്ഥാനത്ത് ചൂട് കനത്തതോടെ വൈദ്യുതി ഉപഭോഗം നിയന്ത്രിക്കാൻ മാർഗനിർദ്ദേശങ്ങളുമായി KSEB. രാത്രി 10 മുതൽ പുലർച്ചെ 2 വരെ വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പുനഃക്രമീകരിക്കണം. രാത്രി 9 ശേഷം അലങ്കാര ദീപങ്ങളും പരസ്യ ബോർഡുകളും പ്രവർത്തിപ്പിക്കരുത്. വീടുകളിൽ AC ഊഷ്മാവ് 26 മുകളിൽ ക്രമീകരിക്കണം. 2 സ്ഥിതി വിലയിരുത്തി വീണ്ടും KSEB സർക്കാരിന് റിപ്പോർട്ട് നൽകും. ജലവിതരണത്തെ ബാധിക്കാതെ വാട്ടർ അതോറിറ്റിയുടെ പ്ലംബിംഗ് ഒഴിവാക്കണം. ലിഫ്റ്റ് ഇറിഗേഷന്റെയും ജല അതോറിറ്റിയുടെയും പമ്പിംഗ് രാത്രി ഒഴിവാക്കണമെന്നും KSEB നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് പാലക്കാട്, കോഴിക്കോട് എന്നീ ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാധ്യത തുടരുന്നതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിൽ 40°C വരെയും കൊല്ലം, കോഴിക്കോട് ജില്ലകളിൽ 39°C വരെയും ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. തൃശൂർ ജില്ലയിൽ 38°C വരെയും, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ 37°C വരെയും, തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36°C വരെയും താപനില ഉയരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുണ്ട്. ഉഷ്ണതരംഗം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും ഭരണഭരണേതര സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഈ അവസ്ഥയിൽ സൂര്യാഘാതവും സൂര്യതാപവും ഏൽക്കാൻ സാധ്യതയും കൂടുതലാണ്. KSEB ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമാണ്: സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ല. ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വൈദ്യുതി മേഖലയുടെ പ്രവർത്തനത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും പൊതുജനങ്ങളുടെ സഹകരണത്തോടെ ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് വൈദ്യുതി വിതരണം കൂടുതൽ കാര്യക്ഷമതയോടെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. KSEB നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. രാത്രി 10 മുതൽ പുലർച്ചെ 2 വരെയാണ് വൈദ്യുതി ആവശ്യത്തിന് മാത്രമായി ഉപയോഗിക്കേണ്ടത്. രാത്രി 10 മുതൽ പുലർച്ചെ 2 വരെയുള്ള സമയത്ത് വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ ഉപയോഗം പുനഃക്രമീകരിക്കാനും ആവശ്യപ്പെടും. കൂടാതെ ജലവിതരണത്തെ ബാധിക്കാതെ വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് ക്രമീകരിക്കാനും ലിഫ്റ്റ് ഇറിഗേഷനായുള്ള പമ്പുകളും പീക്ക് സമയത്ത് പ്രവർത്തിക്കാതിരിക്കാനും ആവശ്യപ്പെടും. വൈകുന്നേരം 9 കഴിഞ്ഞ് വാണിജ്യ സ്ഥാപനങ്ങളിൽ അലങ്കാര ദീപങ്ങളും പരസ്യ ബോർഡുകളിലെ വിളക്കുകളും പ്രവർത്തിപ്പിക്കുന്നത് ഒഴിവാക്കണം. ഗാർഹിക ഉപഭോക്താക്കൾ എയർ കണ്ടീഷണറുകൾ ഊഷ്മാവ് 26°C മുകളിലായി സെറ്റ് ചെയ്യുന്നതാണ് ഉത്തമം. ഈ സമയത്ത് അനാവശ്യ വിളക്കുകളും മറ്റു ഉപകരണങ്ങളും ഓഫാക്കാനും ശ്രദ്ധിക്കണം. ഇത്തരത്തിൽ ഉപഭോക്താക്കളുടെ സഹകരണത്തോടുകൂടിയും സ്വയം നിയന്ത്രണങ്ങളിലൂടെയും മാത്രമേ സഹകരിച്ച് മുന്നോട്ട് പോകാനാകൂ. ഫീൽഡ് തലത്തിൽ ക്രമീകരണങ്ങൾ നടത്താൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 2 സ്ഥിതി വിലയിരുത്തിയ ശേഷം മാത്രമായിരിക്കും KSEB വീണ്ടും സർക്കാരിന് റിപ്പോർട്ട് നൽകുന്നത്. ഇന്നലത്തെ ഉപഭോഗം വീണ്ടും റെക്കോർഡ് ഇട്ടിരുന്നു. മാക്സിമം ഡിമാൻഡ് 5854 മെഗാവാട്ടായി. ഉപഭോഗം 114.18 ദശലക്ഷം യൂണിറ്റ്. ഉപഭോക്താക്കൾ സഹകരിച്ചാൽ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി മുന്നോട്ട് പോകാമെന്നതാണ് KSEB വാദം. ഇപ്പോഴത്തെ അവസ്ഥ അനിതര സാധാരണമായ ഒരു പ്രകൃതി ദുരന്തമായി കണ്ട് പ്രശ്ന പരിഹാരത്തിനായി പൊതുജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി KK ആവശ്യപ്പെട്ടു. പൊതുജനങ്ങൾ പരമാവധി ഉപഭോഗം കുറച്ചുകൊണ്ട് പ്രത്യേകിച്ചും രാത്രി 10 മുതൽ പുലർച്ചെ 2 വരെയുള്ള സമയത്ത് KSEBയുമായി സഹകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. സാങ്കേതിക കാരണത്താൽ വൈദ്യുതി മുടങ്ങുമ്പോൾ KSEB ഓഫീസുകളിൽ ബഹളമുണ്ടാക്കുന്നതും ജീവനക്കാരുടെ ജോലി തടസ്സപ്പെടുത്തുന്നതും വൈദ്യുതി മേഖലയുടെ പ്രവർത്തനം താറുമാറാക്കാമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.